ഫ്ലേവേഴ്സ് ആൻഡ് സ്മൈൽ. ഇന്ന് നമ്മളുണ്ടാക്കുന്നത് വളരെയധികം ക്യൂരിയോസിറ്റി നിറഞ്ഞ ഒരു ചോക്ലേറ്റ് ഡിഷാണ്, മാജിക് മെൽറ്റിംഗ് ചോക്ലേറ്റ് ബോൾസ്. ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഒരു സർപ്രൈസായി കൊടുക്കാൻ പറ്റുന്ന ഈ ചോക്ലേറ്റ് ഡിഷ് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുക്കുന്നത്. 150 ഗ്രാം മിൽക്ക് കോമ്പൗണ്ടും ബാക്കി 50 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റും ആണ് എടുക്കുന്നത് കേട്ടോ. അത് ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ച് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ചോക്ലേറ്റ് ഇട്ടിരിക്കുന്ന ബൗളും അതുപോലെ തന്നെ സ്പൂണും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി വരും. ഇത് നമ്മുടെ ചോക്ലേറ്റ് നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്, നല്ല ലിക്വിഡ് ഫോമായി മാറണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു പരിവ. അങ്ങനെ ചോക്ലേറ്റ് നല്ല ലിക്വിഡ് ഫോമായി വന്നിട്ടുണ്ട്, നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഇനി ഞാനൊരു ബലൂൺ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലാണ് ഊതി വിറപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വലിയ സൈസ് ആക്കണമെങ്കിൽ ആക്കാം, ഞാൻ ചെറുതാണ് കൂടുതൽ ഓപ്റ്റ് ചെയ്യുക നമുക്ക് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് പിന്നീട് ഡ്രൈ ആയി കഴിഞ്ഞാൽ വിട്ടു പോകാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടറിന് പകരം നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ തടവി കൊടുക്കാം, ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനി നമ്മുടെ ഈ ബലൂണിനെ ചോക്ലേറ്റിൽ ഞാൻ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞിരുന്നു ചോക്ലേറ്റ് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ബലൂൺ പൊട്ടിപ്പോകും കേട്ടോ. ഇനി ഈ ബലൂണിൻ്റെ ഒരു ഹാഫ് പോർഷൻ വരെ ഞാൻ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഹാഫ് ബോൾ ചോക്ലേറ്റാണ്. സോ നമുക്ക് കംപ്ലീറ്റ് ബലൂൺ ചോക്ലേറ്റിൽ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കുക, എല്ലാ ഭാഗത്തേക്കും ചോക്ലേറ്റ് കവറായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇപ്പോൾ ഓരോരോ ഭാഗങ്ങളിൽ നമുക്ക് ചോക്ലേറ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാനൊരു സ്പാച്ചുല വെച്ചിട്ട് ചോക്ലേറ്റ് ആ ഭാഗങ്ങളിലൊക്കെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ സ്പാച്ചുല വെച്ച് ഒരുവിധം എല്ലാ ഭാഗത്തേക്കും ചോക്ലേറ്റ് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചോക്ലേറ്റ് എല്ലാ ഭാഗത്തേക്കും ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് നമ്മൾ ഒരിക്കലും ടച്ച് ചെയ്ത് കൊടുക്കരുത്, കുറച്ച് തിക്കായിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ബലൂൺ എടുക്കുമ്പോൾ അവിടെ ചോക്ലേറ്റ് നമ്മുടെ പൊട്ടിപ്പോകും ചിലപ്പോൾ. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിരിക്കുകയാണ്. ഈ ഗ്ലാസിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ബലൂൺ ഞാൻ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ചോക്ലേറ്റ് ഗ്ലാസിൻ്റെ എവിടെയും ടച്ച് ആവുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കാം. കണ്ടോ, നമ്മുടെ എല്ലാ ഭാഗത്തേക്കും ചോക്ലേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ബോള് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് അരമണിക്കൂർ തണുപ്പിക്കണം. ഒരു 30 മിനിറ്റ് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേഗം വരാം കേട്ടോ. അങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ചോക്ലേറ്റ് ഡ്രൈ ആയി വന്നിട്ടില്ലെങ്കിൽ അത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് അത് ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആവാതെ നമ്മൾ ഒരിക്കലും അത് എടുക്കാൻ പാടില്ല. ഓക്കെ, അതിന് ശേഷം ഞാൻ പതുക്കെ ഇതുപോലെ ഒന്ന് നമ്മുടെ ബലൂൺ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അത് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചോക്ലേറ്റ് പൊട്ടിപ്പോകാത്ത രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഡ്രൈ ആയിട്ടില്ല എങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് എന്തായാലും അത് പൊട്ടിപ്പോകും. അപ്പോൾ പതുക്കെ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ബോളിൻ്റെ അരികു വശത്തു നിന്നൊക്കെ ബലൂൺ നമുക്ക് പെട്ടെന്ന് റിമൂവ് ആയി കിട്ടും. ഇനി ഞാൻ ഇതിൻ്റെ മേലത്തെ വശത്ത് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാൻ കംപ്ലീറ്റ് കട്ട് ചെയ്യുന്നില്ല, ചെറുതായിട്ട് സിസേഴ്സ് വെച്ചിട്ട് ഒരു ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എയർ പതുക്കെ അങ്ങ് പൊക്കോളും. അതുപോലെ തന്നെ ഞാൻ പതുക്കെ ബലൂണൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ബലൂൺ പിടിച്ച് വലിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. പെയറൊക്കെ പെട്ടെന്ന് പോവുകയും ചെയ്യും, നമുക്ക് ഈസിലി അത് ചോക്ലേറ്റ് ബോളിൽ നിന്നും ബലൂണ് റിമൂവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ബലൂൺ പതുക്കെ 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 ചുങ്ങി ചുങ്ങി വരും കേട്ടോ. നമ്മുടെ ചോക്ലേറ്റ് ബോളിന് ഒരു കുഴപ്പം വെച്ചില്ല, അത് പെർഫെക്റ്റ്ലി അതേ ഷേപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു വശം പോലും അതിൻ്റെ പൊട്ടിപ്പോവില്ല.
ആൻഡ് ഫൈനലി നമ്മുടെ ബലൂൺ പുറത്തെത്തി. നമ്മുടെ ചോക്ലേറ്റ് ബോളിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, സൂപ്പറായി വന്നിട്ടുണ്ട്. അതേ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. കറക്റ്റ് ഒരു ഹാഫ് ബോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അടിപൊളിയായി വന്നിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ് ബോൾ. ഇനി നമുക്ക് ഒരു സംഭവം തയ്യാറാക്കണം, അതാണ് ഹോട്ട് കാരമൽ സോസ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചു. അതിലേക്ക് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. പഞ്ചസാര ഞാൻ കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഷുഗറൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബട്ടറൊക്കെ അതിൽ നല്ല രീതിയിൽ മിക്സായി വരുമ്പോൾ ഞാൻ 1 കപ്പ് പാലിൻ്റെ 1/4 കപ്പ് ഭാഗം അതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ഭാഗം ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നന്നായി എണ്ണ ഇളക്കി കൊടുക്കുക. അതിന് നന്നായി അത് മിക്സായി വരുമ്പോൾ നമ്മുടെ ബാക്കിയുള്ള 1/4 ഭാഗം കൂടി മിൽക്ക് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ടോട്ടൽ ഞാൻ 1 കപ്പ് മിൽക്കാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ ചൂടുള്ള കാരമൽ സോസ് ഞാൻ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടി അങ്ങോട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്തു. കുറച്ച് കുഴിയുള്ള പ്ലേറ്റ് ആണെങ്കിൽ വളരെ നന്നായിരിക്കും. അതിൻ്റെ മുകളിലേക്ക് ഒരു കേക്ക് പീസും അതിൻ്റെ മുകളിലേക്കായി 1 സ്കൂപ്പ് ഐസ്ക്രീമും വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലേക്കായി വഴിയറിയാത്തവൻ്റെ പോലെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പും അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാൻ ചെറിയൊരു മാംഗോ പീസും വെച്ച് കൊടുത്തു. നിങ്ങൾക്ക് ചെറിയോ ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും വെക്കാം. ഇനിയാണ് നമ്മുടെ മാജിക് ബോൾ ഞാനവിടെ പ്ലേസ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലായി കുറച്ച് നക്ഷത്രത്തിൻ്റെ പണികളും ഞാൻ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇനിയാണ് മാജിക്. നല്ല ചൂടുള്ള ഹോട്ട് കാരമൽ സോസ് നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് ബോളിൻ്റെ മുകളിലൂടെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. വാവ്, നമ്മുടെ ചോക്ലേറ്റൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഐസ്ക്രീമും ചോക്ലേറ്റും അതുപോലെ തന്നെ കേക്കും എല്ലാം കൂടി, പിന്നെ നമ്മുടെ കാരമൽ സോസും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഇതെല്ലാം കൂടി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഈ ഒരു സർപ്രൈസ് ചോക്ലേറ്റ് ബോൾ. എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.